ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുക്കിംഗ് എന്ത് കുക്കിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം പാസ്ത ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, പാസ്ത ആയിരുന്നു അല്ലേ, പാസ്ത ആയിരുന്നു. ഇന്ന് എണ്ണയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു നാടൻ എണ്ണയപ്പം. അതും മൈദാപ്പൊടി വെച്ചിട്ടൊക്കെയാണ് എണ്ണയപ്പം. ഒരു നല്ലൊരു രുചിയുള്ളത്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു എണ്ണയപ്പമാണ് ഗൈസ്. അപ്പൊ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കുറെ ഒരു സ്പീഡിലൊക്കെ, എന്താണ് ഇത്, അത് ഞാൻ നന്നായിട്ടൊരു സ്പീഡിലൊക്കെ പറയാനൊക്കെ പഠിച്ചതാണ് ഗൈസ്. എന്താണ് നിങ്ങൾ പുതിയ വേർഡ് കേൾക്കാണില്ലേ തോന്നുന്നു, ആ എണ്ണയപ്പം. അപ്പൊ ഒരു നാടൻ എണ്ണയപ്പം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തൊരു ബെൽ ബട്ടണും പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എണ്ണയപ്പം, ഒരു നാടൻ എണ്ണയപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഷുഗർ, ഒരു കപ്പ് ഷുഗർ ആണ്. ഈ ഒരു കപ്പിലാണ് ഞങ്ങൾ ഷുഗർ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹാഫ് ഒരു കാൽ കപ്പാണ് തോന്നുന്നു, എന്താ പറയാ, എന്താണ് റവ, വെള്ള റവ. പിന്നെ ഏലക്ക, പിന്നെ രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം, പിന്നെ നമ്മുടെ മൈദപ്പൊടി പ്രധാന ഇത്, പിന്നെ അടുത്തായിട്ട് നമ്മൾ ഒരു ഒരു ബൗള്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഗായ്സ്. ഗായ്സ് അപ്പൊ ആദ്യം നമ്മൾ റവ ഒഴി റവ ഇടുക, എന്നിട്ട് പഞ്ചസാര, ഷുഗർ, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് കുറുക്കി എടുക്കുക. ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി എടുക്കാം. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി എടുക്കാം. നന്നായിട്ട് അങ്ങനെ അഴിഞ്ഞു പോകണം. ഈ പഞ്ചസാരയൊക്കെ വെള്ളം ആവണം. നന്നായിട്ട് അതിനെ കുറുക്കിയെല്ലാം പോലെ ആവണം. അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അയിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതേ കപ്പ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഏലക്ക ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ റെക്കോർഡായിട്ടില്ല. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കി, എന്നിട്ട് വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ പദത്തിക്ക് ആവുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മുടെ പഴമാണ് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്. പഴം നമ്മൾ മിക്സിയിലിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ മിക്സിയിലിട്ടാണ് അരച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാലേ എല്ലാവിടെയും കുറച്ച് ആവത്തുള്ളൂ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഴം ഇട്ടതിന് ശേഷം. എന്നിട്ട് പഴം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വന്നിട്ട് കുറച്ചൊരു 5-10 മിനിറ്റൊക്കെ നമുക്ക് ഇത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട്, എണ്ണയിലിട്ട് വേണം പൊരിക്കാൻ. അപ്പോൾ പഴമാണ് എനിക്ക് വളരെ ഒരു സ്വാദുള്ളൊരു ഐറ്റം. പഴം ഇട്ടാൽ തന്നെ ഒരു മധുരം, ഒരു പഴത്തിൻ്റെ ഒരു കടി വരും. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് ഇളക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ മാവ് മയത്തിന് വേണ്ടിയിട്ട് ഇത്തിരി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് പൊരിക്കാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ വന്നിട്ട് നമ്മുടെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, കുനിശ്ശേരിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് കഴിച്ചിട്ട് നമ്മൾ പൊരിക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ചിക്കൻ ചാറ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് അടിപൊളിയായിട്ട് വരുമ്പോഴേ നമുക്ക് പൊരിച്ചെടുക്കാം. കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് മയമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ കാണിച്ചുതരാം. നല്ല അടിപൊളി മയമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് നമ്മുടെ തേങ്ങ കുറച്ച് ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ്
തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമുണ്ടെങ്കിൽ വേണ്ട. നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും, നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഇത് നന്നായിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ചട്ടി വന്നിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്കിത് നന്നായിട്ട് ഇനി കലക്കി കൊടുക്കാം. ഗൈസ്, അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വാ വാ, അടിപൊളി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക നിങ്ങളുടെ വീട്ടില്. അപ്പോ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാം. കമന്റ് ചെയ്യാൻ മറക്കില്ല. കമന്റ് എന്തായാലും ചെയ്യണം. എല്ലാവരും എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യണം. ഗായ്സ്, അപ്പോൾ ഞാൻ ഒന്ന് പറയാം. അർപ്പിത കുട്ടീൻ്റെ ലൈഫ് സ്റ്റൈൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ, അർപ്പിത കുട്ടീൻ്റെ ലൈഫ് സ്റ്റൈൽ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ബാലു പറഞ്ഞിട്ടായിരുന്നു, എന്താ പറയുക, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അർപ്പിത കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് സെൻഡ് മീ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യോ എന്നിട്ട്. അപ്പോൾ നല്ല റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ അയക്കുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ, ബൈ ബൈ.